ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേണിംഗ് ട്രീയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ ക്ലാസ് ഇമെയിലിൻ്റെ ക്ലാസ് തന്നെയാണ്. കുറേ കാര്യങ്ങളുണ്ട് പഠിക്കാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കുറേ കാര്യങ്ങളുണ്ടെന്ന്? അതുകൊണ്ട് തന്നെ മെയിലിൻ്റെ ക്ലാസ്സൊന്നും കഴിഞ്ഞിട്ടില്ല. എല്ലാവരും ഫസ്റ്റും സെക്കൻഡും തേർഡും എല്ലാവരും നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ഇത് ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാകൂ. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? ജസ്റ്റ് മെയിൽ അയക്കാനൊക്കെ നിങ്ങൾ പഠിച്ചു അല്ലേ. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? ഡ്രാഫ്റ്റ് എന്താണ്? എന്താണ് ഡ്രാഫ്റ്റ്? അതുപോലെ തന്നെ ഇൻബോക്സിൽ വന്നത് ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെ? സ്പാം അതെന്താണ്? അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്ത സംഭവം എവിടെയാണ് വന്ന് കിടക്കുന്നത്? ഡിലീറ്റ് ചെയ്തു അല്ലേ, നമ്മളൊരു സംഭവം ഡിലീറ്റ് ചെയ്തു. കമ്പ്യൂട്ടറിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത കാര്യം വേറെയാണ്. ഇത് നെറ്റിനുള്ളിൽ തന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്താൽ, ഒരാൾ മെയിൽ അയച്ചാൽ അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്താൽ എവിടെയാണ് വന്ന് അത് കിടക്കുന്നത്, അതൊക്കെ നിങ്ങൾക്ക് അറിയണം. അല്ലാതെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെയിൽ അയച്ചതുകൊണ്ട് കാര്യമില്ല, കുറേ പഠിക്കാനുണ്ട്. അത് ഏതിലാണ് വന്ന് കിടക്കുന്നത്? ട്രാഷിലാണ് വന്ന് കിടക്കുന്നത്. ട്രാഷ് ഡിലീറ്റ് ചെയ്ത സംഭവം ഏതിലാണ്? ട്രാഷിലാണ് വന്ന് കിടക്കുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ്? കമ്പ്യൂട്ടറിൽ ഒരു ഫയൽ ഡിലീറ്റ് ചെയ്താൽ എവിടെയാണത് ഡിലീറ്റ് ആയി കിടക്കുന്നത്? റീസൈക്കിൾ ബിന്നിലാണ് വരിക. അതുപോലെ തന്നെയാണ് നെറ്റിൽ നിന്ന് നമ്മൾ ചെയ്യണമെങ്കിൽ, നെറ്റിൽ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ എവിടെയാണ് വന്ന് കിടക്കുന്നത്? അതൊക്കെ അപ്പോൾ മനസ്സിലായല്ലോ. അടുത്തത് നമ്മൾ ക്ലാസ്സിൽ, നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ തന്നെ നന്നായിട്ട് പറഞ്ഞിരുന്നുണ്ട്. കാര്യം പറയാനുള്ളത്, എങ്ങനെയാണ് ഒരേ സമയം തന്നെ ഞാൻ ഒരു മെയിലാണ് ഒരു അഡ്രസ്സ് കൊടുത്തതിന് ശേഷമേ, ഒരു അഡ്രസ്സ് കൊടുത്തിട്ടാണ് ഞാൻ മെയില് സെൻഡ് ചെയ്ത് കാണിച്ച് തന്നിട്ടുള്ളത്. കുറേ മെയിൽ അല്ലേ, ഒരു 4 പേർക്കോ 5 പേർക്കോ ഒരേ സമയം തന്നെ നമുക്ക് മെയിൽ അയക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ ക്ലാസ്സൊക്കെ എല്ലാവർക്കും മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ഓരോരുത്തർ എന്നെ വിളിക്കുന്നത്, അതുപോലെ തന്നെ മെസ്സേജ് അയക്കുന്നത്. നല്ല സന്തോഷമുണ്ട്. നിങ്ങൾ എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ അത് റിപ്ലൈ തരുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എടുത്ത് പറയുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ 4 വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്? നെറ്റിൻ്റെ തന്നെ 4 വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നിങ്ങൾ ഇത് എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കണം. മുന്നത്തെ ക്ലാസ്സുകൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെയിൽ തന്നെയാണ്. നെറ്റിൽ ഇമെയിൽ അയക്കുന്ന ഇതിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഇത് തന്നെ ഫോളോ ചെയ്യണം. ഓക്കെ, എന്താണ്? ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, മെയിൽ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എങ്ങനെ എടുക്കുന്ന വിധം എന്നുള്ളതൊക്കെ ഫസ്റ്റ് സെക്കൻഡ് വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ഒരേ സമയം തന്നെ 4 പേർക്കോ 5 പേർക്കോ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നത്. എങ്ങനെയാണ്, എന്താണ്, 4 അഡ്രസ്സ് കൊടുത്തതിന് ശേഷം ഒരു മാറ്റർ തന്നെ 4 അഡ്രസ്സിലേക്ക് വിടണം. അത് ഒരുമിച്ച് എങ്ങനെയാണ് കൊടുക്കണം നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യണം? കമ്പോസ് മെയിൽ എടുക്കുക. എന്താണ് കമ്പോസ് മെയിൽ എടുക്കുക? കമ്പോസ് മെയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 2 അഡ്രസ്സ് വന്നു. അത് നിങ്ങൾക്കറിയാലോ, ഒരു അഡ്രസ്സാണ് ഞാൻ കഴിഞ്ഞ മെയിലിലൊക്കെ കൊടുത്തിരുന്നത്. ഒരു അഡ്രസ്സ് കൊടുത്തിട്ടാണ് സെൻഡ് ചെയ്ത് കാണിച്ചു തരുന്നത്. അത് സിമ്പിളായിട്ട് തന്നിട്ടുള്ളതാണ്. നമുക്ക് ഒരാൾക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ അഡ്രസ്സ് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഒരു 2-3 പേർക്ക് ഈ മാറ്റർ തന്നെ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഓക്കെ, അപ്പം ഞാനൊരു അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. ഒരഡ്രസ്സ് കൊടുത്തു. നെക്സ്റ്റ് വേറൊരു അഡ്രസ്സ് കൂടി കൊടുക്കുമ്പോൾ ഇവിടെ കണ്ടോ കഴ്സർ വന്നിട്ടുണ്ട്. ഇതൊരു അഡ്രസ്സ് കഴിഞ്ഞു, ഈ നെക്സ്റ്റ് ഒരു കഴ്സർ വന്നിട്ടുണ്ട്. നേരെ ടൈപ്പ് ചെയ്ത് പോവാം. വേറൊരു അഡ്രസ്സ് കൂടി കൊടുക്കുകയാണ്. ദേ ഒരഡ്രസ്സ് കൊടുത്തു. അപ്പോൾ ഇത് 2 അഡ്രസ്സായി. ഇനി വേറൊരു അഡ്രസ്സ് കൊടുക്കണമെങ്കിൽ ഇതുപോലെ. ഇപ്പോൾ ഇത് 3 അഡ്രസ്സ് അല്ലേ. 3 അഡ്രസ്സ് സ്പേസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു അഡ്രസ്സ് കൊടുത്തു സ്പേസ് ഇടാം, വേറെ അഡ്രസ്സ് കൊടുത്തു സ്പേസ് ഇടാം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സ്പേസ് ഇട്ട് നേരെ ടൈപ്പ് ചെയ്ത് കൊടുത്തോളൂ, ഒരു കുഴപ്പമില്ല. എന്ത് ചെയ്യണം? സബ്ജക്റ്റ് കൊടുക്കുക. അപ്പോൾ ഒരേ സമയം തന്നെ 3 പേരിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. സബ്ജക്റ്റ് നമ്മൾ ലെറ്റർ എന്ന് കൊടുത്തു. ഇവിടെ വർക്കിംഗ് ഏരിയയിൽ നമ്മൾ എന്ത് കൊടുത്തു? ഹായ് എന്ന് കൊടുത്തു. നെക്സ്റ്റ് അറ്റാച്ച്മെൻറ്റ് ഫയൽസ് ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറ്റാച്ച്മെൻറ്റ് ഫയൽസും കൂടി ഞാൻ ഇടുന്നുണ്ട്. ദേ മൂന്നാമത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ അറ്റാച്ച്മെൻറ്റ് ഫയൽസായി. അതിൽ ഈ അറ്റാച്ച് ഫയൽസിൽ നമുക്ക് ഏതാണോ വേണ്ടതെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ ഈ ഫയലാണ് നമുക്ക് വേണമെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് കൊടുക്കുക. സേവ് കൊടുക്കുമ്പോൾ ഇവിടെ എന്തായി? അത് സേവായി. ഇപ്പോൾ കണ്ടില്ലേ, സേവ് ആയതിന് ശേഷം സെൻഡ് കൊടുക്കുക. ഇപ്പോൾ
അഡ്രസ്സിലേക്ക് ഈ അറ്റാച്ച്മെൻ്റ് ഫയൽസും പിന്നെന്താണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് മെസ്സേജും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെയാണ് 4 പേർക്കോ 5 പേർക്കോ നമുക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് സെൻഡ് ഇമെയിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക. പോയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ കൺഫേം ചെയ്യാം. ഇതുപോലെ 2 അഡ്രസ്സിൽ വരും കേട്ടോ, ഇതുപോലെ അഡ്രസ്സിൽ വരും. സെൻഡ് ഇമെയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ അത് പോയിട്ടുണ്ടെന്നാണ് അർത്ഥം. ചെക്ക് ചെയ്യണം സെൻഡ് ഇമെയിൽ കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഒരേ സമയം തന്നെ നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും സെൻഡ് ചെയ്യാൻ പറ്റും. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സിമ്പിളായിട്ട് തന്നെയാണ് കമ്പോസ് മെയില് പഠിക്കാനായിട്ട് ആദ്യത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കുറച്ചും കൂടി ഡീപ്പായിട്ട് പറഞ്ഞിരുന്നതാണ്. നെക്സ്റ്റ്, ഇൻബോക്സിലുള്ളത് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുക? അത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്, ഇതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഇൻബോക്സ് ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതുപോലെ വന്നു. ഇവിടെ ഒരു മെയിൽ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? സെലക്ട് ഇതേ, ഇവിടെ ഒരു കുറേ റെക്റ്റാങ്കിൾ കണ്ടോ, ഇതുപോലെ ചതുരക്കട്ടകളായിട്ട് കാണുന്നുണ്ട്. ഈ ഇവിടെ എന്ത് ചെയ്യണം? ടിക്ക് ചെയ്യുക, വെറുതെ ക്ലിക്ക് ചെയ്യുക, മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് വന്നു? ഇവിടെ ടിക്ക് വന്നു. സെലക്ട്, അതിനെന്ത് കൊടുക്കണം? ഡെലീറ്റ് ചെയ്യാനാണ് പോകുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കണ്ടോ ഡെലീറ്റ് ഓപ്ഷൻസ് ഉണ്ട്. കണ്ടോ, ഇതാണ് ഡെലീറ്റ്. ഇവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ തന്നെ ഡെലീറ്റ് കാണുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ തന്നെ സെലക്ട് കണ്ടോ. അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ അർച്ചീവ്. ഇതുപോലെ തന്നെ റിപ്പോർട്ട് സ്പാം, റിപ്പോർട്ട് സ്പാം കഴിഞ്ഞിട്ട് ഡെലീറ്റ്, ഡെലീറ്റിനെ ക്ലിക്ക് ചെയ്യുക. ഡെലീറ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഏതിനെയാണോ നമ്മൾ എന്താ ഡെലീറ്റ് ചെയ്യുന്നത്, ഏത് മെയിലിനെയാണോ ഡെലീറ്റ് ചെയ്യുന്നത്, അതിനെ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്യുക മീൻസ് വെറുതെ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഇത് രണ്ടെണ്ണം കൂടി ക്ലിക്ക് ചെയ്യണമെങ്കിൽ ദേ ഇതും ക്ലിക്ക് ചെയ്യുക. മൂന്നെണ്ണം വേണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. ഏതാണോ വേണ്ടത് ഡെലീറ്റ് ചെയ്യേണ്ടത് അതെന്ത് ചെയ്യണം, ടിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. മനസ്സിലായല്ലോ. എനിക്ക് ഒരെണ്ണം മാത്രം കളഞ്ഞാൽ മതി. അപ്പോൾ എന്ത് ചെയ്യണം, ഒരെണ്ണം മാത്രം ഞാൻ ടിക്ക് കൊടുത്തതിന് ശേഷം ഡെലീറ്റ് കൊടുക്കുക. ഡെലീറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ എഴുതി കാണുന്നുണ്ട് കൺസർവേഷൻ മൂവ്ഡ് ടു ട്രാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. ട്രാഷിലേക്കാണത് പോയിരിക്കുന്നത്. റീസൈക്കിൾ ബിന്ന് പോലെ തന്നെയാണ് ട്രാഷും. നമ്മൾ റീസൈക്കിൾ ബിന്ന് ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടില്ല. കമ്പ്യൂട്ടറിനുള്ളിലെ എല്ലാതും, കമ്പ്യൂട്ടറിനുള്ളിലെ ഓരോ ഫയൽ നമ്മൾ ഡെലീറ്റ് ചെയ്യുമ്പോഴും എവിടേക്കാണ് പോകുന്നത്? റീസൈക്കിൾ ബിന്നിലേക്കാണ് പോകുന്നത്. ഡെലീറ്റ് ചെയ്തതൊക്കെ ഒരു ബാസ്ക്കറ്റിൽ കിടക്കുന്നുണ്ടാവും. ആ ബാസ്ക്കറ്റിനുള്ളിൽ നിന്നാണ് നമുക്ക് വീണ്ടും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഡെലീറ്റ് ചെയ്തതൊക്കെ എവിടെ കാണും, എവിടെയാണ് കാണുന്നത്? ട്രാഷിലാണ് കാണുന്നത്. ഇനി ട്രാഷിലൊന്ന് പോയി നോക്കാം. ഇപ്പോൾ ഡെലീറ്റ് ചെയ്തത് മനസ്സിലായല്ലോ. സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ടിക്ക് വന്നു, അതിനുശേഷം ഡെലീറ്റ് കൊടുക്കുക. ഇപ്പോൾ രണ്ടെണ്ണം ആണ് ഞാൻ ഡെലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. നെക്സ്റ്റ് മോർ കണ്ടോ, ഞാനിവിടെ ട്രാഷ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ മോറിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ടടിയിലേക്ക് വരാം. ട്രാഷ് എന്താണെന്ന് പഠിക്കുക. ട്രാഷ് കണ്ടോ, ട്രാഷ് അതെ, ട്രാഷിൽ കുറേ കിടക്കുന്നുണ്ട്. കുറേ മെയിലുകൾ ഡെലീറ്റ് ആയിട്ടുള്ളത് കിടക്കുന്നുണ്ട്. അതിൽ ട്രാഷിലുള്ളത് ഇവിടെ നിന്നും നമുക്ക് ഡെലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻബോക്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇൻബോക്സ് മീൻസ് സോറി, ഇൻബോക്സ് അല്ല, ടിക്ക് കാണുന്ന ഒരു കട്ട കാണും അല്ലേ. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് കൊടുക്കുക? ഇതിൽ നിന്നും ഡെലീറ്റ് ചെയ്യണം എന്നുള്ളത് ഡെലീറ്റ് ഫോർ അവർ കൊടുക്കുക. കണ്ടോ, ഡെലീറ്റ്. അപ്പോൾ എന്തായി? ട്രാഷിൽ നിന്നും പോയി. ട്രാഷിൽ നിന്നും പോയത് ഹാർഡ് ഡിസ്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾ ഡെലീറ്റ് ചെയ്യുക. അതെ, ഇതും എനിക്ക് ഡെലീറ്റ് ചെയ്യണം. അതെ, സെലക്ട് ചെയ്തതിന് ശേഷം ഡെലീറ്റ് കൊടുത്തു. ഇതിൻ്റെ തൊട്ട് മുകളിൽ ഡെലീറ്റ് ചെയ്യുന്നുണ്ട്, ഡെലീറ്റ് ക്ലിക്ക് ചെയ്യുക. എല്ലാതും വായിച്ചതിന് ശേഷം നിങ്ങൾ ഡെലീറ്റ് ചെയ്യുക. ഇനി ഡെലീറ്റ് ചെയ്ത സംഭവം തിരിച്ച് വീണ്ടും എവിടേക്ക് പോകണം? ഇൻബോക്സിലേക്ക് പോകണം. ഇൻബോക്സിലേക്ക് പോകണമെങ്കിൽ ടിക്ക് കൊടുക്കുക. ഏതാണോ ഇൻബോക്സിലേക്ക് പോകേണ്ടത്, ഇൻബോക്സിലേക്ക് പോകേണ്ടത്. അത് ആവശ്യമായിരുന്നു, പക്ഷേ ഡെലീറ്റ് ആയി പോയി എങ്കിൽ നിങ്ങൾ എവിടെ പോയി നോക്കണം? ട്രാഷിലാണ് നമുക്ക് നോക്കേണ്ടത്. ട്രാഷിൽ നിന്ന് എവിടേക്ക് പോകണം? ഇൻബോക്സിലേക്ക് പോകണം. എല്ലാത്തിനും സെലക്ഷൻ ആവശ്യമാണ്. സെലക്ഷൻ മീൻസ് സെലക്ട്, വെറുതെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ടിക്ക് കാണും. അതിന് ശേഷം എന്ത് കൊടുക്കുക? ഇവിടെ ഇവിടെ കണ്ടോ ഒരു ഏരോ കാണുന്നുണ്ട് അല്ലേ, റൈറ്റ് ഏരോ ആണ് ഇവിടെ കാണുന്നത്. ഒന്ന് വായിച്ചു നോക്കുക. ഇവിടെ കാണുന്നത് സെലക്ട്, ഡെലീറ്റ്, പിന്നെ ഇത് കൊടുക്കണം റിപ്പോർട്ട് സ്പാം, ജസ്റ്റ് മാർക്കസ് അൺറീഡ് ഒക്കെ കാണുന്നത്. ഇങ്ങനെ നേരെ പോയതിന് ശേഷം മൂവ് ടു എന്ന് കാണും. മൂവ് ടു
ഒരു റൈറ്റ് എറോ ആണ് കാണുന്നത്. മൂവ് ടു, എവിടേക്കാണ് പോകേണ്ടത്? ടിക്ക് ചെയ്തത്, ഇവിടെ ടിക്ക് ചെയ്തത് എവിടേക്കാണ് പോകേണ്ടത്? അവിടെ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം? ഇൻബോക്സ്. ഇൻബോക്സിലേക്കാണോ പോകേണ്ടത്? സ്പാമിലേക്കാണോ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻബോക്സിലേക്കാണ് പോകേണ്ടത്. ഇൻബോക്സ് ക്ലിക്ക് ചെയ്യുക. എന്തായി? ഡ്രാഫ്റ്റിൽ കിടക്കുന്ന ഫയൽ എവിടേക്ക് പോയി? തിരിച്ച് ഇൻബോക്സിലേക്ക് തന്നെ പോയിട്ടുണ്ടാകും. അത് നമുക്ക് ചെക്ക് ചെയ്യാം. ഈ സ്ക്രോൾ ബാർ മൂവ് ചെയ്യണം. അതിനുശേഷം ഇൻബോക്സ് ക്ലിക്ക് ചെയ്യുക. ദേ ഇൻബോക്സിൽ എന്താ ഡെലീറ്റ് ചെയ്ത സംഭവം എവിടേക്ക് പോയി? ഡ്രാഫ്റ്റിലേക്ക് പോയി. തിരിച്ച് ഡ്രാഫ്റ്റിൽ നിന്ന് ഞാനെന്ത് ചെയ്തു? മൂവ് ടു കൊടുത്തതിന് ശേഷം ഇൻബോക്സിലേക്ക് കൊടുത്തു. അപ്പോൾ ഇവിടെ കാണുക, ഇവിടെ ഡിസ്പ്ലേ ചെയ്തു. പോയ സാധനം എടുക്കണമെങ്കിൽ ആണ് ഞാൻ പറയുന്നത്. എങ്ങനെയാണ്? ഇൻബോക്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡെലീറ്റ് കൊടുക്കുമ്പോൾ എവിടേക്ക് പോകും? ഡ്രാഫ്റ്റിലേക്ക്. സോറി, എവിടേക്ക് പോകും? ദേ ട്രാഷിലേക്ക് പോകും. ട്രാഷ് എന്താണ്? റീസൈക്കിൾ ബിൻ പോലെ തന്നെയുള്ള ഒരു സംഭവമാണ്. ഡെലീറ്റ് ചെയ്തതൊക്കെ ട്രാഷിലേക്ക് പോകും. ട്രാഷിൽ നിന്ന് എവിടേക്ക് പോകണം? ഇൻബോക്സിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഞാൻ കാണിച്ചു തരാം, ഒന്നുകൂടി കാണിച്ചു തരാം. ട്രാഷ് എടുത്തു. ഇൻബോക്സിൻ്റെ അവിടെ ഏതാണോ ഫയൽ ഇൻബോക്സിലേക്ക് പോകേണ്ടത് സെലക്ട് ചെയ്യുക. അതിനുശേഷം മൂവ് ടു കൊടുക്കുക. ദേ ഇവിടെയാണ് മൂവ് ടു, ഇവിടെയാണ് കേട്ടോ മൂവ് ടു. ക്ലിക്ക് ചെയ്യുക, ഇൻബോക്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻബോക്സ് ക്ലിക്ക് ചെയ്യുക. ഇൻബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം വന്നിട്ടുണ്ടോന്ന്, കണ്ടോ. ഇതാണ് ഞാൻ ഡിലീറ്റ് ചെയ്തത്. ഏത്? ഏറ്റവും ടോപ്പിൽ കിടക്കുന്നുണ്ട്. ഇതുപോലെ ലെറ്ററും ഇതും ആണ് ഡിലീറ്റ് ചെയ്തത്. ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ കൺഫേം ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് കൊടുക്കണം? ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി എന്താണ്? ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്പാം അല്ലോ. സ്പാമിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തു. സ്പാമിൽ എന്ന് പറയുന്നത്, സ്പാമിൽ എന്താണ് വരുന്നത്, എങ്ങനെയാണ് സ്പാം വരുന്നത്, അതും കൂടി പഠിക്കാം. സ്പാമിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല, ഗവൺമെൻറ് കാര്യങ്ങൾ, ഗവൺമെൻറ് സൈറ്റുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ സ്പാമിൽ വന്ന് കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഓൾ മെയിലിൽ ഒരുപാട് മെയിൽ നമ്മൾ കെടുക്കുന്നുണ്ടാവും. ഓൾ മെയിൽ അല്ലേ, ഓൾ മെയിൽ ചെക്ക് ചെയ്യാതെ തന്നെ കംപ്ലീറ്റ് തിക്കായി കെടുക്കുന്നുണ്ടാവും ഓൾ മെയിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ, നോക്കാത്തൊരു മെയിലാണെങ്കിൽ നമുക്ക് അവിടെ എന്താകും? ഓൾ മെയിലിൽ ഒരുപാട് വന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ എന്തുവരും? സ്പാമിലേക്കായിരിക്കും. ഒന്ന് സ്പാമിലേക്ക് കൂടി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വന്ന മെയിൽ ചിലപ്പോൾ സ്പാമിലും എടുക്കുന്നുണ്ടാവും. ഗവൺമെൻറ് സൈറ്റുകൾ അല്ലെങ്കിൽ PDF ഫയലുകൾ എല്ലാതും കൂടിയിട്ട് എല്ലാതും വരുന്നത് സ്പാമിലാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റേതായത്, ബാങ്കിൻ്റേതായത് കണ്ടോ, ഇതൊക്കെ വന്ന് കിടക്കുന്നത് എവിടേക്കാണ് ഇൻബോക്സിൽ വന്ന് അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യില്ല. അത് പ്രകാരം എന്ത് ചെയ്യണം? സ്പാമിലാണതോ ഒന്നും കൂടി ചെക്ക് ചെയ്യുക. ഓൾ മെയിലിൽ ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എവിടെ വന്ന് കിടക്കും? സ്പാമിലാണ് വന്ന് കിടക്കുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യണേ. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലും നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.